ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അടിപൊളി പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ പ്രകാശൻ തോറ്റു തൊപ്പിയിട്ട് തുന്നം പാടി നിൽക്കുക വക്കീലിനോട്. എടോ, താൻ ഏത് കോത്തായത്തെ വക്കീലാണോ? എൻ്റെ മോന് വേണ്ടി വാദിക്കാൻ തനിക്കൊരു വാക്ക് പോലും ഉണ്ടായിരുന്നില്ല അല്ലേ? ഹാ, താനെന്ത് വർത്തമാനമാണോ പ്രകാശായി പറയുന്നത്? തൻ്റെ മോൻ ചെയ്തു കൂട്ടിയ ഓരോ വൃത്തികെട്ട കാര്യങ്ങൾക്കും ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യണമെന്നാണോ താൻ പറഞ്ഞത്? പറ്റില്ലടോ, എനിക്കും രണ്ട് പെൺമക്കളാണ്. അവൻ പറയുന്നതൊക്കെ കേട്ടപ്പോഴേ എനിക്കെൻ്റെ പെൺമക്കളെ ഓർമ്മ വന്നത്. അതുകൊണ്ട് താൻ ഇവിടെ തൻ്റെ മകൻ്റെ കൂടെ പോയി ജയിലിൽ കിടക്കുന്നതായിരിക്കും നല്ലത്. താനും തൻ്റെ മകളോട് ചെയ്തതൊക്കെ ഓർക്കുമ്പോൾ എനിക്കും അത് തന്നെയാണ് തോന്നുന്നതെന്നും പറഞ്ഞുകൊണ്ട് പോവുക. അപ്പോൾ വിക്രം വന്ന് സോണിയെ തുറച്ചു നോക്കുവാണ്. അപ്പോൾ സോണി, എന്തായടാ ഇപ്പം എന്തായി? പോയി ജയിലിൽ കിടക്ക്. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് തരുമെന്ന്. തീർച്ചയായിട്ടും നീ അനുഭവിക്കൂടാ. നീ അനുഭവിക്കാതെ ഈ മണ്ണിൽ നിന്ന് പോകില്ല. അന്ന് നിൻ്റെ വക്കീൽ എന്നെ വലിച്ചു കീറുമ്പോൾ നീ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ തെളിവ് സഹിതം അന്വേഷിക്കുമായിരുന്നു. പക്ഷേ നീ കരുതിയില്ലല്ലേ മോനെ നീ ചെയ്ത തെറ്റുകളൊന്നും ഞാൻ കണ്ടുപിടിക്കില്ല എന്ന്. എന്നാ നോക്കിക്കോടാ, നീ ആദ്യം മുതൽ ചെയ്ത തെറ്റിലിരുന്ന് അവസാനം വരെ ചെയ്ത തെറ്റും എൻ്റെ കയ്യിൽ തെളിവായിട്ടുണ്ട്. ഇനി നീ എന്തൊക്കെ കാണിച്ചാലും നിന്നെ പോലീസുകാർ വെറുതെ വിടില്ലടാ. നോക്കിക്കോ എന്നൊക്കെ പറയാം. ഇനിയെങ്കിലും ജയിലിൽ പോയി കിടന്ന് നന്നാവാൻ നോക്ക്. ഒരച്ഛൻ്റെ വാക്കും കേട്ട് ഇങ്ങനെ നശിച്ചു പോയ നിൻ്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് സോണി ഉപദേശിച്ച് വിടുക. അത് കേട്ടതും വിക്രത്തിനൊരക്ഷരം പോലും പറയാനില്ല. നാണം കെട്ട് തലയും കുമ്പിട്ട് അവിടെ നിന്നും പോവുകയാണ്. ഇത് പിന്നീട് പ്രകാശം പുറത്തേക്ക് വരിക. പ്രകാശം വന്നതും കിരണൊന്ന് പ്രകാശനെ നോക്കി ചിരിക്കുക. അപ്പോൾ പ്രകാശൻ, ചിരിച്ചോടാ ചിരിച്ചോ, വലിയ ആളായെന്ന വിചാരം. എൻ്റെ മോനെ ഇപ്പോൾ ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അവനെ പുറത്തിറക്കും. നോക്കിക്കോ, ആരുടെയെങ്കിലും കാല് പിടിച്ചിട്ടാണെങ്കിലും അവനെ ഞാൻ പുറത്തിറക്കും. ആ അത് പറ്റില്ല പ്രകാശ. എന്തായാലും ഇനി അവനെ കോടതി നിന്ന് റിമാൻഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടേ ഉറപ്പായിട്ടും ജാമ്യത്തിലിറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ആരുടെയും കാല് പിടിച്ചിട്ട് കാര്യമില്ല. ആ വേണമെങ്കിൽ എൻ്റെ അച്ഛനോട് പറഞ്ഞു നോക്ക്. പോടാ, അങ്ങനെ അയാളുടെ കാല് പോയി ഞാൻ പിടിക്കില്ലടാ, ഒരിക്കലും പിടിക്കില്ല. പക്ഷേ എൻ്റെ മോനെ ഉറപ്പായിട്ടും ഞാൻ എങ്ങനെയെങ്കിലും ഇറക്കിയിരിക്കും. ആരുടെയെങ്കിലും കാല് പിടിച്ചിട്ടാണെങ്കിലും ഇറക്കിയിരിക്കും. നിനക്കൊക്കെ സന്തോഷമായില്ലേ? ഓ, നിനക്കെന്താ, ഒരു കുഴപ്പമില്ലല്ലോ, നിനക്ക് ബൈജുണ്ടല്ലോ ജീവിക്കാൻ. അതുകൊണ്ടായിരിക്കും നീ എൻ്റെ മോനെ ജയിലിലാക്കിയത് അല്ലേടി. അത് കേട്ടതും ദേ ഇനിയും തൻ്റെ അഹങ്കാരം തീർന്നില്ലേ? മര്യാദയ്ക്ക് പോണോ അവിടുന്ന്? ഇനി എൻ്റെ മുൻപിൽ വന്നു നിന്ന് എൻ്റെ പെങ്ങളെ അപമാനിച്ചാൽ തൻ്റെ നാവിയമ്പെഴുതെടുക്കും എന്നും കിരൺ. എന്നാ എടുക്കടാ എടുക്ക്, ഇനി എനിക്കാരെയും പേടിയില്ല, ഒരു സേനനെയും പേടിയില്ല. കണ്ടോ നീ, നീയൊക്കെ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഇനി പ്രകാശൻ അടങ്ങിയിരിക്കില്ല. ഏത് CS ആണെങ്കിലും ഏത് കൊമ്പത്തെ മലമറിച്ച മറ്റവനാണെങ്കിലും ഒരു കമ്പിപ്പാരെടുത്ത് നെഞ്ചത്ത് കുത്തിയ അവൻ ചാകും. അതുകൊണ്ട് തന്നെ എനിക്കൊന്നേ പറയാനുള്ളൂ, ഇല്ലാതാക്കും ഞാൻ, കൊന്നുകളയും ഞാൻ ആ CSനെ. അവൻ ഒറ്റൊരുത്തൻ കാരണമല്ലേ നീയൊക്കെ ഇത്രയും തലയെടുപ്പോടുകൂടി നിൽക്കുന്നത്. ഇനിയിപ്പോൾ എനിക്കൊന്നും നോക്കാനില്ല. എൻ്റെ മോനെ ജയിലിലേക്ക് പറഞ്ഞു വിട്ട നിന്നോടും നിൻ്റെ പെങ്ങളോടും എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ലടാ. ഞാനിതിന് പകരം ചോദിച്ചിരിക്കും. എടി, നീയും എൻ്റെ മോനെതിരെ പരാതി കൊടുക്കും അല്ലേടി. ഊമയായിട്ട് ജനിച്ച് എൻ്റെ വീട്ടിലെ അടുക്കളക്കാരിയും തൊഴുത്തിലെ ജോലിക്കാരിയായിട്ട് നിന്ന് വളർന്ന നിനക്ക് എങ്ങനെയാണ് ഇത്രയും ധൈര്യം വന്നത്? ആ അത് തന്നെയാ ധൈര്യം. നിങ്ങളെ മര്യാദയ്ക്ക് നിങ്ങളുടെ മോളെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവളിങ്ങനെ ചെയ്യില്ലായിരുന്നു. പക്ഷേ അവളെ സ്നേഹിച്ച ഒരാളെ, അതായത് അവളെ പൊന്നുപോലെ നോക്കിയ ഒരാളെ നിങ്ങളിങ്ങനെ അപമാനിക്കുമ്പോൾ അവളെങ്ങനെ അത് കണ്ടോണ്ട് നിൽക്കും? ഇത്രയും നാളും നിങ്ങളെക്കുറിച്ച് സഹതപിച്ചുകൊണ്ടിരുന്ന ആളാ കല്യാണി. പക്ഷേ ഇപ്പോൾ നിങ്ങളോടൊരു സഹതാപമോ സ്നേഹമോ കല്യാണിക്കില്ല. കാരണം നിങ്ങളും മനുഷ്യരല്ല, മൃഗങ്ങളെന്നും പറയാൻ പറ്റില്ല. മൃഗങ്ങൾക്കും ഉണ്ട് സ്നേഹം, പക്ഷേ എന്നാൽ നിങ്ങൾ ഏത് ജാതിയിൽ ഏത് ഇതിൽ കൂട്ടുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കിരൺ ഇങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തുക. നീ എന്നെ കളിയാക്കുമൊന്നും വേണ്ടടാ, ഞാനിവളെ അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണമൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. ആ എന്തായാലും എനിക്കിനി ഒന്നും നോക്കണ്ട, എൻ്റെ മോനെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടവരല്ലേ നിങ്ങളൊക്കെ. നിങ്ങളോട് ഞാൻ എന്താ സംസാരിക്കാനുള്ളത്? ഡോടോ, മര്യാദയ്ക്ക് പോണോ? അന്നേ ഞാൻ പറഞ്ഞതല്ലേ അടുത്ത കേസിൽ വിക്രത്തെ എന്തായാലും റിമാൻഡ് ചെയ്യിച്ചിരിക്കുമെന്ന്. അപ്പോൾ നിനക്കൊക്കെ എന്നോട് പുച്ഛം. രാജമൂർത്തി വക്കീൽ പോലും ഇപ്പം സോണി മോളോട് മാപ്പ് പറഞ്ഞിട്ടാണ് പോയത്. എന്തായാലും പറ്റുമെങ്കിൽ ഇതൊരു മാപ്പ് പറഞ്ഞിട്ട് പോ, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഇനി സോണി കാര്യം ചെയ്താൽ മാത്രമേ വിക്രത്തിന് പുറത്തിറങ്ങാൻ പറ്റൂ എന്നും വക്കീല്. ഓ, താനൊന്ന് കേസ് ജയിച്ചു എന്ന് കരുതി വലിയ ആളാവാൻ നോക്കണ്ട. എന്തായാലും എൻ്റെ മോനെ ഞാൻ പുറത്തിറക്കും. ആ നമുക്ക് കാണാം, തൻ്റെ മോൻ പുറത്ത് വരാതിരിക്കാനുള്ള എല്ലാ വഴികളും അടച്ചിട്ട് തന്നെയാണോ അവനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് എന്നും വക്കീല്. ഇത് കേട്ടത് പ്രകാശനാകെ തളർന്നുപോയി. ഈശ്വര, ഞാനിതെങ്ങനെ സഹിക്കും? എൻ്റെ മോൻ ജയിലിലായല്ലോ, അവൻ്റെ കാര്യം എങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി പറയും? ദൈവമേ അതെങ്ങനെ പറ്റും എന്നൊക്കെ ഓർത്തുകൊണ്ട് പ്രകാശൻ ആകെ എന്താ പറയുക
തളർന്ന് അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദീപയാണ്. ദീപ കാത്തു നിൽക്കുകയാണ്. അപ്പോഴേക്കും കിരണം കല്യാണി എത്തി. എന്തായി മക്കളെ, എന്തായി അവിടുത്തെ കാര്യങ്ങൾ? സോണിമോളെ വീണ്ടും അവൻ കരയിച്ചോ? ഇല്ലമ്മേ, ഇപ്രാവശ്യം കരഞ്ഞത് അവനാ വിക്രം. എന്തായാലും ഞാൻ വെല്ലുവിളിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു. നമ്മുടെ വക്കീൽ വിക്രത്തെ ഉപാലിച്ചൂരി. അവൻ്റെ കുഞ്ഞല്ല ചാരുമോളെന്ന് പറഞ്ഞ വിക്രത്തിനോട് ഡി എൻ എ ടെസ്റ്റ് എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ അവന് ഉത്തരവില്ലാതായിപ്പോയി. അന്നേരം മുതൽ വക്കീൽ തുടങ്ങിയ ഓരോ ചോദ്യത്തിനും വിക്രത്തിന് ഒരു ഉത്തരവും. അതുകൊണ്ട് തന്നെ അവനെ റിമാൻഡ് ചെയ്തമ്മേ. നന്നായി മോനെ, അവനെ അങ്ങനെ വഷളാക്കി അവൻ്റെ അച്ഛനും അമ്മുമ്മയ്ക്കും എല്ലാം അവനും എല്ലാം ഇതേ ശിക്ഷ തന്നെ കൊടുക്കണം. ഏത് എങ്ങനെയുള്ളവനാണ് അവനെന്ന് എനിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സ്വന്തം അമ്മയുടെ വിഷമം മനസ്സിലാക്കാതെ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സ്വന്തം അമ്മയെയും ഭാര്യയെയും കുഞ്ഞിനെയും വിഷമിപ്പിച്ച അവൻ ഒരു കാലത്തും ഗുണം പിടിക്കില്ല മോനെ. എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെ, ഇനിയിപ്പോൾ സമാധാനത്തോടെ കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങ് നടത്താം. അതിനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാം അല്ലേ അമ്മേ എന്നൊക്കെ പറയാം. അതെ മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീപയും കല്യാണിയും കിരണൊക്കെ അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് കിരൺ കല്യാണിയോട്. കല്യാണി, ഞാനൊന്ന് അച്ഛനെ കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ കല്യാണി എന്താ എന്ത് പറ്റി? അല്ല, പേരിടൽ ചടങ്ങിനുള്ള കാര്യങ്ങളൊക്കെ തുടർന്ന് പറയാ ഇതാക്കാൻ വേണ്ടി ഇത് പറഞ്ഞതാ. അച്ഛനാണല്ലോ പേരിടുന്നത്. അപ്പോൾ അച്ഛൻ പറയുന്ന പേരെന്താണെന്നൊക്കെ ഒന്ന് അറിയണ്ടേ? അത് കേട്ടത് വേണ്ട, അച്ഛൻ പേരിടണ്ട, വേറൊരു പേരിട്ടാൽ മതി. അതെന്താ കല്യാണി നീ അങ്ങനെ പറയുന്നേ? അച്ഛൻ പേരിടുമെന്ന് പറയുമ്പോൾ പിന്നെ എനിക്കാ എങ്ങനെയത് പറ്റില്ല എന്ന് പറയേണ്ടത്? ദേ ആദ്യത്തെ കുട്ടിയാണ് നമ്മുടെ, അതും ആൺകുട്ടി. അപ്പോൾ അച്ഛൻ തന്നെയാണ് പേരിടേണ്ടത്. എന്തായാലും അച്ഛൻ പേരിടട്ടെ എന്നൊക്കെ പറഞ്ഞ് കിരണ് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ കല്യാണി ആകെ വിഷമത്തിലായി. അപ്പോൾ നമ്മുടെ ദീപം വന്നിട്ട് ചോദിക്കുക, എന്താ മോളെ എന്ത് പറ്റി? അല്ലമ്മ, കിരൺ സാർ അച്ഛനെ കാണാൻ പോയിരിക്കുക. എന്തിന് കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങിന് വിളിക്കാൻ? കുഞ്ഞിൻ്റെ പേരിടുന്നത് അച്ഛനായിരിക്കും എന്നുള്ള ഒരേ വാശിയിലാണ് കിരൺ സാർ. പിന്നെ അമ്മയുടെ കാര്യം അറിയാമല്ലോ, അമ്മയും ഭയങ്കര വാശിയില്ല. അമ്മയെ പേരിടുള്ളൂ, അമ്മയിടുന്ന പേരെ വിളിക്കാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ലമ്മേ. എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്തിട്ട് ദൈവമേ ഞാൻ എങ്ങനെ പറയും? ഒരു പ്രശ്നത്തിലായിപ്പോയതുപോലെ ആയല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ ദീപ. പക്ഷെ എന്ത് ചെയ്യും മോളെ, കിരൺ സാറ് കിരൺ മോൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് നമ്മൾ ആ പേരിടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അത് പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സേനൻ സാറിനെ സപ്പോർട്ട് ചെയ്യാനല്ലേ പറ്റുള്ളൂ എന്നൊക്കെ ദീപ പറയുക. അത് തന്നെയാകുമ്പോൾ എൻ്റെയും ടെൻഷൻ. എന്തായാലും കിരൺ സാറ് അച്ഛനെ കാണാൻ പോയ സ്ഥിതിക്ക് കണ്ടേച്ച് വരട്ടെ എന്നിട്ട് തറപ്പിച്ച് പറയാം, എന്തെങ്കിലും ഒരു ക്ലൂ കൊടുക്കാം. അപ്പോഴെങ്കിലും കിരൺ സാറിന് മനസ്സിലാവുമല്ലോ. അത് തന്നെയാണ് മോളെ ഞാൻ പറഞ്ഞത്, കിരൺ മോനോടൊന്നും മറച്ചു വെക്കേണ്ടതെന്ന്. മോളുടെ എല്ലാ കാര്യങ്ങളും മോള് കിരൺ മോനോട് പറയണം. ഇങ്ങനെ രഹസ്യങ്ങളും മറച്ചു വെച്ച് കഴിഞ്ഞാൽ നാളെ അത് മോൻ്റെ മനസ്സിൽ വലിയ സങ്കടമായി മാറിയാൽ എന്ത് ചെയ്യും എന്നൊക്കെ ദീപ ചോദിക്കുക. അത് കേട്ടതും അതൊന്നും എനിക്കറിയില്ലമ്മേ. പക്ഷേ അമ്മ പറയരുതെന്ന് വാക്ക് മേടിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ഇതേസമയം പിരീഡ് കാണിക്കുന്ന സി എസിനെയും കിരണിനെയാണ് സന്തോഷമായടെ മക്കളെ, സന്തോഷമായി. ആ വിക്രത്തെ ജയിലിലാക്കിയല്ലേ? അതെ അച്ഛാ, ഇപ്രാവശ്യം നമ്മുടെ വക്കീൽ അവനെ വലിച്ചു കീറി. ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാതെ തലയും കുമ്പിട്ട് അവൻ നിൽക്കുന്ന നിപ്പ് കണ്ടിട്ട് സത്യം പറഞ്ഞ എനിക്ക് ചിരിയാ വന്നത്. സോണി പോലും അവനെ നോക്കി ചിരിച്ചു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് വേദനയല്ലേ കഴിഞ്ഞ പ്രാവശ്യം അവനവൾക്ക് കൊടുത്തത്. കുഞ്ഞിൻ്റെ അച്ഛൻ പോലും അവനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു അവൻ. ഇപ്രാവശ്യം അങ്ങനെ പറഞ്ഞ് അവനെ പൂട്ടിയ വക്കീൽ തുടക്കം കുറിച്ചത്. അതുകൊണ്ട് തന്നെ അവനിനി രക്ഷയില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് ഇത് കേട്ടത്. എന്നാലും അവൻ തോറ്റല്ലോ, അവൻ റിമാൻഡ് ചെയ്തല്ലോ. അച്ഛാ, അത് കഴിഞ്ഞപ്പോൾ ആ പ്രകാശൻ എന്നെ കണ്ടിരുന്നു. അവൻ എന്നോട് പറയുക അച്ഛൻ്റെ നെഞ്ചത്ത് കമ്പിപ്പാര കുത്തി ഇറക്കി അച്ഛനെ കൊല്ലുമെന്ന്. പിന്നെ അവൻ എന്നെ ഇങ്ങോട്ട് കൊല്ലാൻ വരട്ടെ, അപ്പം നമുക്ക് നോക്കാം. എടാ, ഇത് മകൻ ജയിലിൽ പോയതിൻ്റെ നാണക്കേട് കൊണ്ട് ഓരോന്ന് വിളിച്ച് പറയുന്നതാ. അല്ലെങ്കിലും അവനൊന്നും എൻ്റെ മുന്നിൽ പോലും വന്ന് നിൽക്കില്ല. പേടിത്തൂറൻ അവൻ, പേടിത്തൂറൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസ് ഇങ്ങനെ കളിയാക്കുക. ആ അതൊക്കെ വിട്, നമ്മുടെ ചാരും കുഞ്ഞാവയുടെ പേരുവെക്കലിൻ്റെ ചടങ്ങൊക്കെ നടത്തണ്ടേ? അതെ അച്ഛാ, അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അതെ, അച്ഛൻ പേരിടുന്ന കാര്യം പറഞ്ഞല്ലോ. ആ അതേ മോനെ, അച്ഛൻ നല്ലൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്, അച്ഛൻ ഇട്ടോളാവേ എന്നൊക്കെ നമ്മുടെ സി എസ് പറയുക. എന്നാലേ അച്ഛനൊന്ന് ആലോചിച്ച് നോക്കിയേ, ആദ്യത്തെ കുട്ടിയാ, അതും ആൺകുട്ടി. അപ്പോൾ പേരിടേണ്ടത് ആരാണ്? അമ്മയല്ലേ? അത് കേട്ടതും അതെ, അമ്മയിട്ട ഈ അച്ഛന് ഒരുപാട് സന്തോഷം. പക്ഷേ മോൻ്റെ അമ്മ വരില്ലല്ലോ മോനെ. അതല്ലേ അമ്മയ്ക്ക് പ്രശ്നം, അച്ഛന് പ്രശ്നം. അത് കേട്ടതും അച്ഛാ, അമ്മ വന്നില്ലെങ്കിലും
അമ്മ പറയുന്നൊരു പേര് കല്യാണി പറയുവാണെങ്കിലോ അത് നമുക്ക് ഇട്ടാലോ അച്ഛാ എന്ന് ചോദിക്കുകയാണ്. എന്തൊക്കെയാടാ നീ പറയുന്നത്? കല്യാണിയെ കണ്ണെടുത്ത കണ്ടുകൂടാത്ത രൂപ എങ്ങനെയാടാ കല്യാണിയോട് പേര് പറയുന്നത്? അതൊക്കെ ഉണ്ടച്ചാ, അങ്ങനെ ഒരു ഐഡിയ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും അമ്മയുടെ ആഗ്രഹപ്രകാരം അമ്മ ഒരു പേര് പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ പേരിടാം എന്നൊക്കെ പറഞ്ഞ് കിരൺ പറയുക. അത് കേട്ട നിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ പിന്നെ ഞാൻ എതിർക്കുന്നില്ല, അതിനെന്താ നമുക്കിടാമല്ലോ എന്നൊക്കെ പറഞ്ഞ് സി എസും. പിന്നീട് കിരണ് ഭയങ്കര സന്തോഷമായി. അതെ, ഇനി ഈ കാര്യം അച്ഛനോട് പറയണം. അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും സന്തോഷമാവും. എന്തായാലും ഞാനും അച്ഛനും ഇത് അറിഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ അമ്മയുടെ ആഗ്രഹം നടക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിരൺ ആലോചിക്കുകയാണ്. ഈ സമയം രൂപ കുഞ്ഞിനുള്ള ഡ്രസ്സും ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് എത്തുക. ആ അതെ, നൂലുകെട്ട് ചടങ്ങിന് വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നേരത്തെ വന്നതാ, അതിനെന്താ വാ എന്നും പറഞ്ഞ് ദീപാകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുക. ആ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ, ഞാൻ പറയുന്ന പേരെ കുഞ്ഞിനിടാവൂ. ദൈവമേ, ഈ കാര്യം പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് സങ്കടത്തിലാവുന്നുണ്ട്. എന്തായാലും കിരൺ മോൻ്റെ അമ്മ പറയുന്നത് പോലെ പേര് ഞങ്ങൾക്ക് എങ്ങനെ ഇടാൻ പറ്റും? കിരൺ മോൻ്റെ അമ്മ പറഞ്ഞ പേരാണിതെന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഇടാം, അല്ലാതെ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം കിരൺ സാർ ഒരേ വാശിയില്ല അച്ഛൻ പറയുന്ന പേര് തന്നെ ഇടണമെന്ന്. അതുകൊണ്ടാണ്. പക്ഷേ അതൊക്കെ കല്യാണി ബുദ്ധിപൂർവ്വം ചെയ്തോളും, കല്യാണിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. എന്തായാലും കല്യാണം ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് രൂപ വാശി പിടിക്കുക. ഇത് കേട്ടതും ഭയങ്കര സങ്കടത്തോടെ നിൽക്കുക ദീപയും കല്യാണിയും. ഇനി എന്തൊക്കെ സംഭവിക്കും? കല്യാണിയുടെ കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങിന് രൂപ തന്നെ പേരിടുമോ എന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.